ഈ വീഡിയോ കാണുന്നവരിൽ ആരും തന്നെ വാഗമണ് പോവാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ വാഗമണ് പോകുമ്പോൾ നിങ്ങളെല്ലാവരും മിസ്സാകുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷിപാതാളം. പക്ഷികൾ പോലും പറക്കാൻ പേടിക്കുന്ന പക്ഷിപാതാളത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അപ്പുറത്ത് നമ്മുടെ ഇല്ലിക്കൽ കല്ല്, അതെ, പക്ഷിപാതാളത്തിന്റെ അടുത്ത് എത്തി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന എവിടെയാണെന്നറിയോ, നമ്മുടെ മൂലമറ്റമൊക്കെ കഴിഞ്ഞ ഒരു 6 കിലോമീറ്റർ മുന്നോട്ട് നീങ്ങി ചളിക്കൽ കവല എന്ന് പറഞ്ഞ കവലയുണ്ട്. ആ കവലയാണ് നിൽക്കണത്. അപ്പോൾ ഈ ഒരു കവലയുടെ പ്രത്യേകത എന്നാ നിങ്ങൾക്കറിയോ, വളരെ പ്രശസ്തമായ ഒരു യൂട്യൂബറിൻ്റെ വീട് ഇത് തൊട്ട് താഴത്തുണ്ട്. വില്ലേജ് റിയൽ ലൈഫ് ബൈ മനു എന്നുള്ളത്. ഇതേ നമ്മുടെ കൂടെ ഉണ്ട് ആളെ, ഞാൻ കാണിച്ചു തരാം. ബാ, ഹായ്, നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഭായി. നിങ്ങൾ വില്ലേജ് റിയൽ ലൈഫ് ബൈ മനു എന്നുള്ള യൂട്യൂബ് ചാനൽ എടുത്താൽ മതി, കാണാം. ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്, വളരെ മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ ഉള്ള ആളാട്ടോ. അപ്പോൾ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പോണെ, നമ്മളിത് നമ്മുടെ സ്വന്തം പക്ഷിപാതാളത്തിലേക്ക്. പക്ഷിപാതാളം, പക്ഷിപാതാളം വളരെ ഫേമസ് ആയ അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പക്ഷിപാതാളം. നല്ലതണ്ണി കഴിഞ്ഞ് നല്ലതണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതണ്ണി ആർന്ന് കേട്ടിട്ടുണ്ട്, അതാണോ? അല്ലല്ല, ഫേമസ് ആയ ഒരുപാട് സിനിമകൾ ഷൂട്ട് നടന്ന ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഈ നല്ലതണ്ണി എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ പക്ഷിപാതാളം. ഓക്കെ. അവിടെ നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര അത് പുറംലോകത്തിന് അറിയത്തില്ല, അതാണ് പറ്റിപ്പോയത്. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കി ആക്കിയാവുന്നു. അതുപോലെ അവിടുന്ന് ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കല്ല് കാണാം. അതെല്ലേ. അപ്പൊ ഈ മൂലമറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന കൊറേ നല്ല സ്ഥലങ്ങളുണ്ടോ? ശരിക്കും ഇടുക്കിയിലെ ഒരു കവാടം തന്നെയാണ് ഈ മൂലമറ്റം. ആ ഇവിടുന്ന് പോയ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്നാ ഇടുക്കിയിലെ ഒരു തുടക്കം. അപ്പൊ നമ്മൾ ഈ വില്ലേജിന്റെ ഈ മൂലമറ്റത്തിന്റെ നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. പക്ഷിപാതാളം, ഞങ്ങൾ പക്ഷിയൊക്കെ റാഞ്ചു എന്ന് അറിയത്തില്ല, എന്തായാലും നമ്മൾ പോയി നോക്കാം. ഇല്ലല്ലേ, പക്ഷിപാതാളത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വെച്ചേതായാലും പറയുന്നില്ല. ഇല്ലേ, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ കാട്ടാം ഒരു സംഭവം. ഇത് പറഞ്ഞു ഞാൻ ഒരു കളർ നശിപ്പിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മള് സസ്പെൻസ് ആയിട്ട് ഇരിക്കും. എത്ര കിലോമീറ്റർ ഇവിടുന്ന് നടന്നു പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ സ്ഥലമല്ലേ, സ്വന്തം സ്ഥലമല്ലേ, നടന്നു പോകുന്നേ. ഒരു 3-4 കിലോമീറ്റർ നടക്കാണല്ലേ. നടക്കാനുണ്ട്. വാഗമൺ റോഡിലോട്ട് പോയി ചാടുന്ന റോഡാട്ടോ ഇത്. വാഗമൺ റോഡിലോട്ട് അങ്ങനെ അങ്ങോട്ട് പോയി ചാടുമല്ലോ. നമ്മുടെ എം എൽ എ കാഞ്ഞാറിന് കയറുന്ന റോഡിലോട്ട് റോഡിലോട്ട് ടച്ച് ആണ്. അതിലേം വരാം. ഇതിലേ പോവാണെങ്കിൽ ഉണ്ടല്ലോ ടീ എസ്റ്റേറ്റ്, അങ്ങനെ ഭയങ്കര നല്ല സ്ഥലങ്ങൾ കാണാം. സ്ഥലങ്ങളല്ലേ, സൗകര്യതയോടെ പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ കാഴ്ചകളുണ്ട്. വൈകി നടന്നങ്ങ് പോയേക്കാലേ. ഓക്കെ. ഇതെവിടെയാ സ്ഥലം? ഇത് കൊറേ വലിയ മലകളൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടുകാണി എന്ന് പറയുന്ന സ്ഥലമാണ്. ഓ, ആ മേളി കാണില്ല. ശരിയാണല്ലോ, നാടുകാണി പവലിയൻ കാണാല്ലേ. ഇതിന്റെ അടിയിൽ ഇതേ കാണുന്ന സംഭവമാണ് നമ്മുടെ സ്വിച്ച് ഗാർഡാണ്, മൂലമറ്റം പവർ ഹൗസ്. ഓ, ഇതന്നെ നമ്മുടെ മൂലമറ്റം പവർ ഹൗസ് ഉണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് 75% വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം സ്വിച്ച് ഗാർഡ് മൂലമറ്റം അല്ലേ. ഓ, കിട്ടില്ല കാഴ്ച കേട്ടോ. നമ്മള് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒരു വലിയൊരു മലയുടെ മേളാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇതിലും മേളാണോ പക്ഷിപാതാളം? പക്ഷിപാതാളത്തിന് ഇനി 4 കിലോമീറ്റർ ഉണ്ട്. ഇതുണ്ട്, അതേ കാണുന്നതാണ് തൊടുപുഴ, മൂലമറ്റം, മുട്ടം, ഇങ്ങനെയുള്ള ഏരിയ ആണ് ഫുൾ. അതെ അല്ലേ, കിടിലേ. നമ്മൾ വന്ന റോഡുണ്ട് അങ്ങ് താഴെയായിട്ട്. ഈ പക്ഷിപാതാളത്തിലെ പക്ഷികളെല്ലാം പറന്നത് ഈ മലയ്ക്ക് മേളിലേക്കായിരിക്കും പോണല്ലേ. എന്തായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. അപ്പൊ നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് നേരെ പാതാളത്തേക്ക് പോയി കേട്ടോ. വാ, ജീപ്പൊക്കെ കയറുമ്പോൾ നല്ല കിടിലാണ്. നമ്മളിപ്പോ കാൽനട എന്നൊരു വാഹനം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നടന്നു പോകുമ്പോ വേറെ ബ്യൂട്ടി അല്ലേ. നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സംസാരിക്കാം. അതെ, കണ്ട് എത്ര കാടും മേടും കൊന്നും നമ്മൾ പീസിയായിട്ട് കയറി പോകും. അപ്പൊ ഇന്ന് എന്റെ കൂടെ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ദേ നമ്മുടെ അജിത് കുമാറിന് കേട്ടോ, തമിഴ്നാടിന്റെ സ്വന്തം തലൈവാദൊക്കെ പറഞ്ഞു. നമ്മള് എന്റെ വേളൂർ വീടിയക്കകത്ത് അജിത്ത് ഉണ്ടാകും, എന്റെ കസിൻ ആട്ടോ, എന്റെ അമ്മയുടെ അനീതിയുടെ മോനാണ്. അപ്പൊ ഞങ്ങള് 3 പേരും കൂടെ ഇന്ന് പോകുന്നത്.
അപ്പൊ നമ്മുടെ കാഴ്ചകളൊക്കെ തുടങ്ങാറായോ? നമ്മൾ ഏകദേശം ഇവിടെ തൊട്ട് നമ്മുടെ എസ്റ്റേറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. മേത്താനത്തെ ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീര എസ്റ്റേറ്റ് ആട്ടോ. ഏതാ മേത്താനത്തെ ടീ എസ്റ്റേറ്റ് അല്ലേ? കിട്ടില്ല എസ്റ്റേറ്റ് ആണോ? എസ്റ്റേറ്റ് പക്ഷെ ഇപ്പൊ വർക്കിലല്ല, ഞാനതൊക്കെ കാട്ടായിരുന്നു. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് വർക്ക് ചെയ്തോണ്ടിരുന്ന കാരണം ഒരുപാട് ആൾക്കാർ കാണാത്ത ഒരു എസ്റ്റേറ്റ് ആട്ടോ ഈ ഒരു എസ്റ്റേറ്റ്. അപ്പം ഈ ഒരു എസ്റ്റേറ്റിലോട്ട് നമ്മൾ പോണേ മേത്താനത്ത് ടി എസ്റ്റേറ്റ്. അപ്പൊ ഇനിയുള്ള കാഴ്ചകളൊക്കെ അല്ല, കിടിലം കാഴ്ചകളാണ്. എല്ലാ കാഴ്ചകളൊക്കെ ഞാൻ ഫുള്ള് പരിചയപ്പെടുത്തും. അതെ, നിങ്ങൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. നമുക്ക് എസ്റ്റേറ്റിലോട്ട് പോവാം. അതെ, ഇതാണ് എസ്റ്റേറ്റിന്റെ കവാടം. ഓക്കെ, ഓ ഇതല്ലേ, അതെ അല്ലേ, പഞ്ചായത്ത് റോഡ് ആക്കിയല്ലേ, അതുകൊണ്ട് നമുക്ക് പോവാം അല്ലേ. കാണുന്ന ഒരു എന്നാണ് അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ പിള്ളപ്പര എന്ന് പറയും. പിള്ളപ്പര, പിള്ളപ്പര അല്ലേ? അതെയുള്ള പേര്, പിള്ളപ്പര. ഓ അങ്ങനെ, പിള്ളേരെ തമിഴ്നാട് ആൾക്കാരാണ് ഇവിടെ മൊത്തം. ഇവര് എസ്റ്റേറ്റിൽ ഇവിടെ ലയത്തിൽ നിന്ന് പിള്ളേരെ മൊത്തം ഉണ്ടല്ലോ, കുട്ടികളെ മൊത്തം ഇവിടെ കൊണ്ട് ഒരാളെ ഏൽപ്പിക്കും. ഓക്കെ, പണ്ട് പണ്ട് വർക്കിംഗ് ഉള്ള സമയത്ത് ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. 150 കുടുംബം ഉണ്ട്. ടീ എസ്റ്റേറ്റ് അടിപൊളിയായിട്ട് വർക്ക് നടന്നോണ്ടിരുന്നല്ലേ, സമയമുണ്ട്. അപ്പൊ കുട്ടികളെ മൊത്തം അവിടെ കൊണ്ടു കൊടുക്കും. എന്നിട്ടാണ് ഇവിടെ ഇവരെല്ലാം ജോലിക്ക് പോകുന്നത്, കൊളുന്തെടുക്കാൻ. അപ്പൊ അങ്ങനെ വന്ന പേരാണ് പിള്ളപ്പര എന്നല്ലേ. എന്നാലും കാലഘട്ടങ്ങൾക്ക് മുമ്പ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോട്ടോ. നമുക്കങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് നടക്കാം. ഓ, കശുമാവയിലൊക്കെ കയറി നിന്നത് എത്ര നാളായെന്ന് അറിയോ? കാരണം വെച്ചാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്നാ പറഞ്ഞ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഉത്സവത്തിനൊക്കെ പോകാൻ പൈസയ്ക്കൊക്കെ നമ്മൾ കശുവണ്ടിയൊക്കെ പറിച്ച് വിറ്റിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് കയറി നോക്കിയാ കേട്ടോ. നല്ല രസം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി, നല്ല കാറ്റാടെ ഇങ്ങനെ മേലോട്ട് കയറിയാല്. അയ്യോ, വാഗ പൂത്തിക്കണ, എന്നാ രസമല്ലേ. അയ്യോ, നമ്മൾ നേരിട്ട് കാണട്ടോ അതിൻ്റെ കളറ്, അത്രയും ഭംഗിയാണ്. അപ്പൊ നമ്മളിവിടെ നമ്മളുണ്ടല്ലോ മേത്താനത്ത് ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ടീ എസ്റ്റേറ്റിലാണ്. അതിപുരാതനമായിട്ടുള്ള ടീ എസ്റ്റേറ്റാണ്. നല്ല ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു എസ്റ്റേറ്റാട്ടോ. ചെറുപ്പം നമ്മുടെ ചെറുപ്പകാലത്തിൽ മിക്കവാറും ഇവിടെ കാലത്തൊക്കെ ഞാൻ ഇവിടെ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതെ, ഇവിടുത്തെ ബോയിലർ കത്തിക്കാനൊക്കെ തടി നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് കാണാനൊക്കെ ഞാൻ എല്ലാം വരുമായിരുന്നു. അതുപോലെ ഇവിടെ വരുന്ന കാണികളൊക്കെ ഉണ്ടല്ലോ, ഈ എസ്റ്റേറ്റില് ഇവിടെ ഒന്നും കയറി ഒന്നും നശിപ്പിക്കരുത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം, നശിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. അതെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ മാലിന്യങ്ങളോ ഒന്നും വലിച്ചെറിയില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല പ്രകൃതിയുടെ ഒട്ടി കിടക്കുന്ന ഒരു കിടിലം പ്ലേസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ തലമുറയ്ക്കും കാണാനുള്ളതാണ്. കിട്ടാണ്ടല്ലോ രഹസ്യ ക്യാമറകളൊക്കെ വെച്ച്. അതെ അതെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ നമ്മൾ പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സഞ്ചാരികൾ അങ്ങനെ ശ്രദ്ധിക്കണം, എവിടെ പോയാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നു. എന്തായാലും വളരെ പുരാതനമായിട്ടുള്ള ഒരു വെസ്റ്റേറ്റ് ആണ്. എനിക്ക് അവിടെ കുറെ നാളായല്ലേ, 10-20 വർഷമായി നിന്ന് പോയിട്ട്. അത്രയോ? ഇത് പൂട്ടിയിട്ട് ഒരു 10-15 വർഷം. 10-15 വർഷമായല്ലേ. ഇത് ഏകദേശം 350 ഏക്കറോളം ഉണ്ട്, ഉണ്ടല്ലോ ഈ എസ്റ്റേറ്റ് അല്ലേ. അപ്പൊ കുറെ ആളുകൾ ഇതിന്റെ അകത്ത് ജോലി തന്നെയാവല്ലോ, അവരൊക്കെ ഇവിടുന്ന് പോയല്ലേ. ഈ പി എസ്റ്റേറ്റ് മുതലാളിക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റിൽ 100-150 കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതിലൊരു ലയ നമ്മൾ അവിടെ കണ്ടില്ലേ. ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഈ റോഡ് നമ്മള് നേരെ ചെന്ന് മറ്റേ പുള്ളിക്കാനം കൂടെ അല്ലേ കാരണേ, പുള്ളിക്കാനത്തിന് നല്ലതണ്ണി. ഓക്കെ, അപ്പൊ നമ്മൾ കാൽനട യാത്രയായിട്ട് നമുക്ക് അവിടം വരെ പോവാം. ശബരിമലയ്ക്ക് പോണല്ലേ, വാ. എന്തായാലും കൊള്ളാം, കിട്ടുന്ന ആംബിയൻസ്. അപ്പൊ നമ്മള് ആദ്യത്തെ കല്ലിങ്ങിൽ അവിടെ എത്തിയല്ലേ. 3 മില്യൺ വ്യൂ കിട്ടിയ ഒരു വീഡിയോ നമ്മുടെ മനുവാട ചാനൽ കിടക്കുന്നത്, അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തത് കല്ലുവാഴ. അപ്പൊ കല്ലുവാഴയൊക്കെ പോയല്ലേ. അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. ഇത് കാട്ടു ചോലയാട്ടോ, നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. കാരണം അത്രയും കാട്ടിൽ നിന്ന് വരുന്നതാണ്, യാതൊരു മലിനീകരണവും ഇല്ല, ഒന്നുമില്ല, നല്ല കിടിലം വെള്ളമാട്ടോ. ഓക്കെ, നമ്മളിതേ ഈ ഒരു ചെറിയ തോട്ടിൽ ഇറങ്ങിയിട്ട് മുഖം ഒന്ന് കഴിയണം കേട്ടോ, ഭയങ്കര തണുപ്പാ. ഈ മുഖത്തോടൊന്ന് കഴിയും, ഇവിടെ പക്ഷി ചിലപ്പോൾ വരും കേട്ടോ. അയ്യോ, അത് പക്ഷി. ഞാനല്ല കിരീടം തന്നെ ആയിരിക്കും. അതെ, നമ്മൾ പക്ഷി മാത്രം ഒന്ന് പക്ഷിയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. നല്ല കിടിലം തണുപ്പാല്ലേ. എന്തായാലും രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്ന് വേർത്ത് കുളിച്ച അവിടെ മുഖം ഒന്ന് കഴിയുമ്പോ എന്തൊരു ആശ്വാസമല്ലേ. ശരിക്കും പറഞ്ഞാല് കാട്ടുജോലിയിലെ മുഖം കഴിയാൻ എന്നാ രസം അറിയോ. അയ്യോ, അങ്ങനെ നമ്മൾ നടന്ന് നടന്നിട്ട് നമ്മുടെ ഉപ്പാട് ഇരുന്നല്ലേ. ഏകദേശം 5 കിലോമീറ്റർ ആയില്ലേ. 5 കിലോമീറ്റർ ആയിട്ടോ.
തണുത്ത കാറ്റല്ലേ? അതെ, തണുത്തൊരു കാറ്റിലാണ്, കുഴപ്പമില്ല. ഇവിടെ നല്ല പുൽമേടാട്ടോ, നല്ല പുൽമേടല്ലേ കണ്ടോ? ആ പുല്ലെന്ന് വെച്ചാൽ പോരാ, ഇങ്ങനെ പുൽമേട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കിടില സ്ഥലമാണ്. മനസ്സു മടുപ്പിക്കാത്ത, കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ് വാഗമണ്ണിലോട്ട് എത്തുന്ന ഏതൊരു സഞ്ചാരിയെയും കാത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പുൽമേട് എന്ന് പറയുമ്പോൾ നമ്മൾ കാഞ്ഞാറിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന റോഡിലൂടെ വന്നാൽ കാണുന്ന സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങനെ ഉണ്ട് വാഗമണ്ണിലേക്ക് എത്തിച്ചേര്. നമ്മുടെ പക്ഷിപാതാളം ഇവിടുന്ന് എന്തോരുണ്ട്? പക്ഷിപാതാളത്തിലേക്ക് എത്തി. ഇനി നമ്മളൊരു കുറച്ചൊരു 1/2 കിലോമീറ്ററോളം പോയാൽ മതി. അതെല്ലോ, ഒരു 3/4 കിലോമീറ്ററിന്റെ ഒരു കഴുകം എന്തെങ്കിലും, കഴുകന്റെ കാലം തൂങ്ങി പോകാനോ? അതായിരുന്നു ഇവിടെ രസം. നമ്മള് ഏകദേശം നമ്മുടെ റോഡിലോട്ട് എത്താറ അല്ലേ, മെയിൻ റോഡിലേക്ക് എത്താം. കാഞ്ഞാറിന്ന് വാഗമൺ പുള്ളിക്കാനം റോഡിലോട്ടാണ് നമ്മളിപ്പോ ഇറങ്ങിയേക്കണേ. നമ്മളൊരു 5 കിലോമീറ്ററോളം നടന്ന് നമ്മുടെ ഇടപാട് വരുന്നുണ്ടോ. ഇനി കിട്ടില്ല ലൊക്കേഷൻ ഉണ്ടോ? കിട്ടില്ല ലൊക്കേഷൻ വെച്ചാൽ ഇനി കാഴ്ചകൾ മൊത്തം കിടക്കും. അതെ, മൊത്തം കാഴ്ചകൾ. ഇനിയാണ് മക്കളെ പക്ഷിപാതാളത്തിലേക്ക് പോകുന്നത്. പക്ഷിപാതാളത്തിലേക്ക് ഇനി എന്തോരം ദൂരം ഉണ്ട്? പക്ഷിപാതാളത്തിലേക്ക് ഇവിടുന്നുണ്ടല്ലോ 1/2 കിലോമീറ്റർ ഉള്ളു. പക്ഷേ അതിനിപ്പുറം ഉണ്ടല്ലോ നല്ലതണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നല്ലതണ്ണി ഇവിടെ തൊട്ട് താഴെയാണ്. ഓ, അവിടെ തന്നെ പ്രത്യേകത? അത് വാ, കാട്ടി തരാം. നല്ല തണ്ണി ഉണ്ടല്ലേ, വാ നമുക്ക് തണ്ണി പിടിക്കാം. അതെ അതെ, നമുക്ക് നല്ല തണ്ണി ദേ ഇവിടുന്ന് കട്ട് ചെയ്ത് പോണം കേട്ടോ. ഇരിക്കുമ്പോ നല്ല ഇഷ്ടം പോലെ താഴെ ഉണ്ടല്ലോ. ഇതെന്താ സംഭവം? പായയൊക്കെ ഉണ്ടാക്കുവല്ലേ? പായ പണ്ട് പായയിലൊക്കെ കിടന്ന് ഓർമ്മയില്ലേ? പിന്നെ ഇഷ്ടം പോലെ പായയില് കിടന്ന് മൂത്രം ഒഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കമന്റ് ചെയ്യുക. അതെ, ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നല്ല തണ്ണി ഇവിടെ നമ്മുടെ നല്ല തണ്ണി നോക്ക. ഓ, ശരിയാണല്ലോ, നോക്കിയാ മനസ്സിലാവോ ഈ പുല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഇല്ല, അതാണ്, വന്നിട്ട് ആരും ചാടുവൊന്നും ചെയ്യരുത് കേട്ടോ. അതെ, ഇത് ഇവിടെ വന്നിട്ട് വേസ്റ്റ് സാധനങ്ങൾ ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ സംരക്ഷിക്കുന്നതാണ്, ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ. ഇതുണ്ടോ ഇതിന്റെ അകത്ത് ചാടിയിട്ടൊന്നും ഒരു കുപ്പിയോ വേഷോ ഒന്നും വാരിയിടും. എനിക്ക് നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം, നല്ല കണ്ണീര് പോലുള്ള വെള്ളമാട്ടത്. അതാണ് നല്ല തണ്ണി. ഇത് ഒരു വേനൽക്കാലത്തോ അല്ലെങ്കിൽ എത്ര വരൾച്ച വന്നാലും ഈ വെള്ളം വറ്റിപ്പോകില്ല എന്നാണ് പറഞ്ഞത്. ആ, ഇതിങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഏകദേശം ഒരു ഇത്ര വെള്ളം കേട്ടോ കുഴിയ. അതെ, അപ്പൊ വാഗമൺ റൂട്ടില് നിങ്ങൾ പോകുമ്പം ഉള്ള ഒരു കിടില സ്ഥലമാണ് നല്ല തണ്ണി. ഇതിന്റെ പുറകെ മൊത്തം തഴയാണ്. ആ തഴയ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ നടന്നതാണ്, പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ കൃത്യം ഒരു 1:30 ആയിട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അതാണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷിപാതാളത്തിന്റെ അടുത്ത് എത്തി കേട്ടോ. അതെ അതെ, ഏകദേശം അടുത്തെത്താറിയല്ലേ. ഈ സ്ഥലം നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. ഈ സ്ഥലം ഇതെവിടെ? ഇത് ഒരുപാട് സിനിമകളും ഉണ്ട് ഈ സ്ഥലം. ആണോ? നമ്മുടെ ഈ സ്ഥലമാണ് നമ്മുടെ ജോസഫിന്റെ സിനിമ. ഓ, ആ കല്ലേൽ അടിച്ചു പോയിരുന്ന സീനല്ലേ. കല്ല് അതുപോലെ തന്നെ കേട്ടോ പടത്തിനകത്ത്. ഇതുവരെ കല്ല് മാറ്റിയിട്ടില്ല. നമ്മുടെ ജോസഫിന്റെ ഷൂട്ട് ചെയ്ത സ്ഥലം. ആ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഇത്രയും പോയാൽ മതി. കറക്റ്റ് ഓർത്തിരിക്കുക, ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടുന്ന് അകത്തേക്ക് കയറി പോയാ മതി. ഓ, ഇവിടുന്ന് അകത്തേക്ക് ഇങ്ങനെ കയറി പോണം അല്ലേ? ഇത് അധികം ആൾക്കാർക്ക് അറിയത്തില്ല. അതാ ശരിയാ വലിയ വിഷയം. ഈ റൂട്ടിൽ കൂടെ ഉണ്ടല്ലോ ഒരു 150 മീറ്ററും കൂടെ നടന്നങ്ങ് പോണം. പക്ഷിപാതാളത്തിലേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാഞ്ഞാറിൽ പോയിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ ഒരു റൂട്ട് പോകുമ്പോൾ നമ്മൾ നേരെ വിട്ടടിച്ച് പോകാറുള്ളൂ. അവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. ആ പെട്ടിക്കട അവിടെ നിന്ന് ഒരു കൃത്യം ഒരു 100 മീറ്റർ ഉള്ളു ഇവിടം വരെ. നമുക്കിനി അങ്ങോട്ട് പോകാം പാ. എന്റെ പൊന്നെ, നടന്നാലും തീരാറായില്ലേ? ഇത് കുറെ നടന്നല്ലോ. എന്തെങ്കിലും കാണാവോ? ഇല്ല, ഒന്നും കാണത്തില്ല. ഒരു പാതാളത്തിലേക്കാണ് നമ്മൾ പോണേ. ശരിയാണ്. ഓ, കിടിലം സംഭവട്ടോ. കാണിച്ചുതരാം. എന്റെ പൊന്നെ, 1000 അടിയല്ലോ. എത്ര ഹൈറ്റ് നമുക്ക് അളക്കാൻ പറ്റില്ല. അതുപോലെ വലിയ കൊക്കയാണ് താഴത്ത് കണ്ടോ. അങ്ങനെ നല്ല കാറ്റ്. അപ്പുറത്ത് നമ്മുടെ ഇല്ലിക്കൽ കല്ല്. അതെ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇല്ലിക്കലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മലയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പക്ഷിപാതാളം. അപ്പോഴേ ഇവിടെ വന്നിരിക്കുമ്പോണ്ടല്ലോ എന്റെ സ്ഥിരം പരിപാടി എന്നാന്നറിയോ? ഇങ്ങനെ മിച്ചർ എന്തേലും ഞാൻ കൊണ്ടുവരും. ഓ, കുറിക്കാനല്ലേ. ഇവിടെ ഇരുന്നിട്ടല്ലേ ഈ കാഴ്ച കണ്ടിട്ട് ഈ മിച്ചറൊക്കെ എങ്ങോട്ട് തിന്നാലുണ്ടോ? അത് വേറെ ഫീൽ അല്ലേ. കാഴ്ച വേറെ. മിച്ചർ മാത്രമല്ല, അതിന്റെ കൂടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ടച്ചിങ്സ് ഇല്ല. അല്ല, ടച്ചിങ്സ് മാത്രമേ ഉള്ളൂ. ടച്ചിങ്സ് മാത്രമേ ഉള്ളൂ മിച്ചർ. പോളിയാടോ, പോളി വ്യൂ. പോളി വ്യൂ. നിങ്ങൾ ഒരിക്കലും ഈ ഒരു പക്ഷിപാതാളം കാണാതെ പോയല്ലോ. വാഗമണ്ണ് പോണ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഹിഡൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ആർക്കും അറിയത്തില്ല, അതിങ്ങനെ ഒളിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാഗമണ്ണൊന്നും പോകേണ്ട കാര്യമില്ല.
നമ്മുടെ കാഞ്ഞാറിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ കാഞ്ഞാറിൽ നിന്ന് കയറുകയാണെങ്കിൽ? കാഞ്ഞാറിന്ന് വരാണെങ്കിൽ 5-8 കിലോമീറ്റർ ഉള്ളൂ. 8 കിലോമീറ്റർ വന്നാൽ നമ്മൾ ലൊക്കേഷൻ ഡയറക്റ്റ് നമ്മളിന്ന് എന്റെ വീടിന്റെ അതിലെ വന്നപ്പോ ഓഫ് റോഡിന് വന്നു. ഓഫ് റോഡ് പോകുന്നുള്ളൂ. ഇതിലെ കറക്റ്റ് വരാൻ ടാർട്ട് റോഡുണ്ട്. അതെ, നേരെ വന്നാൽ നമുക്ക് ലിങ്കും കാര്യങ്ങളും കൊടുക്കണം. അതെ അതെ, കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ചെയ്ത് വെച്ചേ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഈ സ്പോട്ട് ലൊക്കേഷൻ നമുക്ക് വരാൻ പറ്റും. പിന്നെ അവിടെ ഒരു കടയുണ്ട്, ആ കടയാണ് കറക്റ്റ് ആയ ലൊക്കേഷൻ. ആ കട ഒരിക്കലും അവിടെ നിന്ന് പോകില്ല. പിന്നെ കുട്ടികളും ഫാമിലിയായിട്ട് വന്നവര് പിള്ളേരെയൊക്കെ സൂക്ഷിക്കുക, കാരണം വെച്ചാൽ ഭയങ്കര കൊക്കയാണ്. ഇവിടെ വളരെ സേഫ് ആയിട്ട് വന്ന് നിന്ന് കണ്ടിട്ട് പോകാവുള്ളൂ, വേറെ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി ശ്രമിക്കില്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം പൊളിയാണ്. നമ്മുടെ മനുബായ് മിച്ചർ കഴിച്ച് ഇല്ലിക്കയിലോട്ട് നോക്കിയിരിക്കണ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമ്മളൊന്ന് വൈഡ് ആക്കാം. അതെന്താ, ഒരു 10 കിലോമീറ്റർ അകലെ ഇല്ലിക്കയിൽ നിൽക്കുന്നത്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വിഷലാണുള്ളത് കണ്ടോ. ഇവിടെ നോക്കിയാൽ കല്ല് അടന്ന് താഴേക്ക് പോകുന്നു. അതെ അതെ, ഇതാണ് പക്ഷിപാതാളത്തിന്റെ വിഷ്വൽസ്. നമ്മുടെ ക്യാമറമാൻ എങ്ങനെ പക്ഷിപാതാളം കണ്ടോ? ഇതിലെ ഒത്തിരി പ്രാവശ്യം വന്നിട്ട് നീ ഇത് ഇവിടെ വന്നിട്ടുണ്ടോ? അത്ര ഹൈറ്റിലാണ്, അതുകൊണ്ടാണ് ഞാനൊക്കെ ആണ് ഇതിന്റെ അങ്ങോട്ട് അരികിലേക്ക് വരുപോലും. ഇത്ര ഇവിടുന്നൊക്കെ വിട്ടു പോയി കഴിഞ്ഞാണ്ടല്ലോ, അത്രയ്ക്ക് ഇതാണ് ഹൈറ്റാണ് ഇവിടെ. അതാണ് ഷൂട്ട് ചെയ്തോണ്ട് രണ്ട് മിടുക്കന്മാരെ ചെറുപ്പക്കാര് വന്നോ. എങ്ങനെ പേര്? പ്രവീൺ അല്ലേ. ഓക്കെ, ഈ സ്ഥലം ഇരുമ്പോ വന്നോ? എങ്ങനെ കണ്ടുപിടിച്ചു? ഓ, അങ്ങനെ കയറുന്നല്ലേ. വാഗമണ്ണ് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാഞ്ഞാറ് വഴി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും. പുള്ളിക്കാനം വരെ നല്ല കിട്ടിലം പ്ലേസാണ്. അപ്പം നമുക്ക് കാഞ്ഞാറിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പറഞ്ഞ പക്ഷിപാതാളം വരെ എത്തും. അപ്പോൾ ഇങ്ങോട്ട് പോകാനുള്ള ലൊക്കേഷന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് റോഡിൻ്റെ കിടപ്പ് വശം. ഓ, എന്നാ രസമാണെന്നറിയാം, ഇവിടെ ഇരുന്ന് താഴ്ത്തോട് നോക്കാൻ വേണ്ടി നല്ല ഒരു 10,500 അടി താഴ്ച വേണമെന്നായിരിക്കും അവിടെ കണ്ടിട്ട്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഇല്ലിക്കകല ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. ആ ഇല്ലിക്കലയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മല കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്നാൽ അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ കണ്ടോ. ഈ വഴിയാണ് കണ്ടോ, അവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് അവിടുന്ന് വളരെ കൃത്യ വളവിൻ്റെ അവിടുന്ന് ഈ പറഞ്ഞ വഴി ഇങ്ങോട്ട് കയറി ജസ്റ്റ് 150 മീറ്ററോളം വന്നാലും നമ്മുടെ പക്ഷിപാതാളം എത്തും. എന്തായാലും കിട്ടിക്കാച്ചി പ്ലേസ് എന്ന് വെച്ചാൽ കിട്ടിക്കാച്ചി പ്ലേസാണ്. നിങ്ങൾ വാഗമണ്ണ് പോയിട്ട് സൂയിസൈഡ് പോയിന്റിൽ ടിക്കറ്റൊക്കെ എടുത്ത് പോയി കാണേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇത്രയും നല്ലൊരു പ്ലേസ് നമ്മൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും വാഗമണ്ണ് പോകുന്ന എല്ലാ ആൾക്കാരും തന്നെ മിസ്സായി പോകുന്ന ഒരു കിട്ടിക്കാച്ചി സ്ഥലമാണ്. അപ്പോൾ ഇനി നിങ്ങൾ വാഗമണ്ണ് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങിയിട്ട് പോകുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവും അവിടെ സേഫ്റ്റി ആയിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ് നോക്കണം, അങ്ങോട്ട് ഇറങ്ങിയിരുന്ന് വലിയ അഭ്യാസമൊന്നും കാണിക്കാതിരിക്കണം. കാരണം വെച്ചാൽ കൊക്കെയാണ്, താഴ്ത്തിട്ട് പോയാൽ പിന്നെ നമ്മുടെ പൊട്ടി പോലും കിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നവരെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്ലാസ്റ്റിക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും വലിച്ചെറിയല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പ്രകൃതിയെ നമ്മൾ അതിൻ്റേതായ തനിമ നിലനിർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും കേട്ടോ. നമ്മൾ ഇത് ഇടുക്കിയിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലാട്ടോ ഈ ഒരു സ്ഥലം ഉള്ളത്. വാഗമണ് പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കണ്ടുപോകാനായിട്ടുള്ള ഒരു ഏരിയ. ശരിക്കും വാഗമണ് പോകുന്ന ആൾക്കാർ മിസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നവര് ഫ്രീ ആയിട്ടൊരു സൂയിസൈഡ് പോയിന്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അത് പക്ഷിപാതാളം എന്ന സൂയിസൈഡ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അടിപൊളി. അപ്പൊ വീഡിയോ എങ്ങനെയാണ്, നമ്മൾ വൈൻഡപ്പ് ചെയ്യണോ? വീഡിയോ നിർത്തിയേക്കാം. നിർത്തിയേക്കാം അല്ല. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാനും മനുഭാഗങ്ങളും ഇനിയും ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ വരാട്ടോ. അതെ അതെ, എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ 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 ഓക്കേ.